ഞാൻ വീണ്ടും കൊലയാളിയായി. സഹദേവന്റെ കൊലയാളി. അവനും മരിക്കേണ്ടവൻ തന്നെയാ. എങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും അതിന് മുതിരില്ലായിരുന്നു. എല്ലാവരും ക്ഷേത്രത്തിൽ കാത്തു നിൽക്കുക. അവരോട് വിവരം പറയണം. അതുപോലെ എന്റെ ചിന്നു മോളോടും പറയണം. മോളുടെ അച്ഛനല്ല സഹദേവനെ കൊന്നതെന്ന്. നമ്മളാ പരാജയപ്പെട്ടിരിക്കുന്നത് സതീഷേ. നമ്മുടെ മൂക്കിൻ തുമ്പത്ത് ഒരുത്തൻ യഥേഷ്ട സഞ്ചരിക്കുക, എന്നിട്ടും അവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതാ സകല പ്രശ്നങ്ങൾക്കും കാരണം. കുത്തിയത് നരേട്ടനല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ പ്രതി ആരാണെന്ന് ചോദിച്ചോ നിങ്ങള്? സാക്ഷികൾ പറയുന്നതല്ലേ മാഡം, നമ്മൾ കണക്കിലെടുക്കും. സഹദേവിനെ കുത്തിയത് വിതുര സുരേഷ. അപ്പിടിയിട്ട പുള്ളി അവൻ അവിടെ വന്നിരുന്നു നരേട്ടനെ കൊല്ലാൻ സഹദേവന്റെ അറിവോടെ. എന്നാ കെണിയൊരുക്കി വെച്ചവൻ കുത്തേറ്റ് മരിച്ചു. നരനെ അച്ഛാന്ന് വിളിക്കുന്ന പെൺകുട്ടി പോലും നരനാണ് കുത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞു മാഡം. അതുകൊണ്ട് തൽക്കാലം നരേട്ടനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നറിയാം. എങ്കിലും പ്രതി അയാളല്ല. അതിന് മറ്റൊരു തെളിവ് കൂടിയുണ്ട്. ഒരു ഡോക്ടർ ജോർജ്, അദ്ദേഹവും ഈ വിതുര സുരയെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. നരേട്ടിനെ രക്ഷിക്കാൻ വേണ്ടി പറയുവല്ല. പിടികിട്ട പുലിയായി വിലസുന്ന അവൻ കോട്ടയം ജില്ലയ്ക്കകത്തുണ്ടെന്ന് നേരത്തെ വിവരം കിട്ടിയതാ. എന്നിട്ടും കൃത്യമായ അന്വേഷണം മുന്നോട്ടു പോയില്ല. അവന്റെ ശത്രുവാ ബലരാമൻ. അയാളിപ്പോ മണർക്കാട് സ്റ്റേഷനിലെ SI-ആ. അയാൾക്കും വിവരം കിട്ടി അവൻ ജീവനോടുണ്ടെന്ന്. എന്നിട്ടും ആരും കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഇനിയിപ്പോ നിരപരാധിയായ ഒരാളുടെ തലയില് ചെയ്യാത്ത കുറ്റം കെട്ടിവെക്കണ്ട. ജാമ്യം കിട്ടുന്നില്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കാം, റിമാൻഡ് ചെയ്യട്ടെ. അതിനുള്ളില് നരേട്ടൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞേക്കും. നല്ലൊരു ചടങ്ങ് മുടങ്ങിയല്ല മാഡം. അതല്ല എന്റെ സങ്കടം. കൊടും ക്രിമിനലായ ഒരുത്തൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അതാ അപ്പോ അവൻ മരിച്ചായിരുന്നു. ഇതുപോലുള്ളവനൊക്കെ മരിക്കുന്നതാ നല്ലത്. പറഞ്ഞ മുഹൂർത്തം കഴിഞ്ഞു. വിളിച്ചപ്പോ വിവരം വന്നിട്ട് പറയാമെന്നാ പറഞ്ഞത്. പിന്നെ നരനെ കണ്ടെന്ന് പറഞ്ഞത് ഒരു ആശ്വാസം. ഏതവസ്ഥയിലാ കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അവന് വരാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അവൻ വരാതിരിക്കില്ല. ആ അത് നേരാ. പോലീസുകാർ ഇത്രയും തെരച്ചിൽ നടത്തിയിട്ടും അവനെ പിടിക്കാൻ പറ്റില്ലല്ലോ. അതിന് പോലീസിനെ കുറ്റം പറയണ്ട. ഇതുപോലുള്ള ക്രിമിനൽസ് ഒക്കെ കുടുങ്ങാൻ വളരെ പ്രയാസം. എന്തായി മോചിത? നിമിഷ നേരം മതി ചേച്ചി, എല്ലാം തകിടം മറിയാൻ. നരേട്ടൻ ഇപ്പൊ പോലീസ് ലോക്കപ്പില്ല.
നാളെ ഏതെങ്കിലും കേസ് ആരെങ്കിലും കുത്തിപ്പോക്കിയതാണോ മോളെ? ശരത് എന്ന ക്രിമിനലിനെ മനസ്സിലാക്കാൻ അവസരങ്ങൾ ഒരുപാട് നമുക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നതിനു അപ്പുറത്താ അവന്റെ ജാതകം. നമ്മൾ കാണുന്നതിനേക്കാളും വേഗത്തിൽ അവനെല്ലാം കാണുന്നു, മനസ്സിലാക്കുന്നു. ചിനുമോളുടെ സഹദേവിന്റെ വീട്ടിലെ കഷ്ടപ്പാടറിഞ്ഞ് അതിരാവിലെ അങ്ങോട്ടാണ് നരേട്ടൻ പോയത്. നരേട്ടനോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്ന മോളെ കൂട്ടിക്കൊണ്ടുവരാൻ, എന്നാ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് നരേട്ടൻ അവിടെ കാത്തിരുന്നത് ശരത്താ. അതിനു മുൻപ് തന്നെ ലീല ചിന്നുമോളെയും കൊണ്ട് അവിടെ നിന്ന് മാറിയിരുന്നു. നരേട്ടൻ അവിടെ എത്തിയപ്പോ തന്ത്രപരമായിട്ട് സഹദേവൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൊല്ലുക തന്നെയായിരുന്നു ലക്ഷ്യം. എന്നാ നരേട്ടനെ കൊല്ലാൻ വേണ്ടി കുത്തിയ കുത്ത് സഹദേവനാ കൊണ്ടത്. സഹദേവൻ വീണതോടെ ശരത്തോടി. ലീലയും ചിന്നുമോളും ഉൾപ്പെടെ വന്ന് കണ്ട കാഴ്ചക്കാരെല്ലാം കത്തി വലിച്ചൂരുന്ന് നരേട്ടനെ പ്രതിയാക്കി. എന്തൊക്കെയായി കേൾക്കുന്നത് മോളെ? മരിച്ചിട്ടും മരിക്കാത്ത ഒരുത്തന്റെ പ്രവൃത്തികൾ. എന്നിട്ട് നരേട്ടനെ രക്ഷിക്കാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു മോജു ചേച്ചി. സാഹചര്യ തെളിവുകളെല്ലാം എതിരായിപ്പോയി. എങ്കിലും കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലാക്കിയാലും പെട്ടെന്ന് പുറത്തു കിടക്കാൻ പറ്റും നരേട്ടന്. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രം. അവനെ കൊണ്ട് ഒരു സമയത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ലായിരുന്നു. ശല്യം തീർന്നല്ലോ എന്ന് കരുതിയപ്പോ ഇപ്പോഴും അങ്ങനെ തന്നെ. നിന്നെ അവളുമായി ജീവിക്കാൻ സമ്മതിക്കത്തില്ലടാ എന്ന് പറഞ്ഞാ നരേട്ടൻ അവൻ കുത്തിയത്. ഇതുപോലൊരു ക്രിമിനലിനെ ഇതിനു മുമ്പ് കണ്ട് പരിചയമില്ല ആർക്കും. അവനെ നാടുവിട്ട് പോയിക്കാണോ? സംശയം വേണ്ട. അവന്റെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിടത്തും തങ്ങില്ല. ശരി ശരി, ഞാൻ തിരിച്ചു വിളിച്ചോളാം. ആ ശക്തി, ഒന്നിങ്ങി വന്നേ. എവിടേക്കായിരുന്നു യാത്ര? രാവിലെ പോയതാണല്ലോ. പ്രളയം ബാധിച്ച സ്ഥലത്ത് പോയതാ. കിറ്റുകളും പണമൊക്കെ വിതരണം ചെയ്യാൻ കുട്ടനാട്ടില്. അത് നല്ല കാര്യമാണല്ലോ, പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനല്ലോ. അമ്മ തിരക്കായിരിക്കുമെന്ന് കരുതി. ആ ശക്തിയുടെ രാജകുടുംബത്തിലേക്ക് എനിക്കൊന്ന് വരണമെന്നുണ്ട്. അത് അപകടമല്ലേ. യാമിനിയുടെ വേഷത്തില് ശക്തിയെ ആരും തിരിച്ചറിയില്ല. അങ്ങനെ വന്നാ മതി. അതേപ്പറ്റി ആലോചിക്കാം, ആലോചിക്കാം. സ്വത്തിനു വേണ്ടിയാണല്ലോ ശക്തിയെ സ്വന്തക്കാർ കൊല്ലാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്റെ കൊട്ടാരവും അതുമായി ബന്ധപ്പെട്ട സ്വത്തുവകകളും വലിയ വില പറഞ്ഞു വാങ്ങണമെന്ന് ഒരു മോഹം. ശാപം കിട്ടിയതുപോലെയാണ് ആ കൊട്ടാരത്തിന്റെ അവസ്ഥ. അത് വാങ്ങണം. അത്യാഗ്രഹികളാണ് എന്റെ ബന്ധുക്കള്. കോടികൾ മുടക്കേണ്ടി വരും. സങ്കല്പിക്കാൻ പറ്റാത്ത വിലയാവും അവര് പറയുക. കാലണ കൊടുക്കാതെ അത് സ്വന്തമാക്കിയാലോ? അത്യാഗ്രഹികളാണ്, കൊല്ലാൻ മനസ്സുള്ളവരാണ് ശക്തിയുടെ ബന്ധുക്കളെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അപ്പോഴവരെ ചെറിയൊരു പുഞ്ചിരിയോടെ ചതിക്കുന്നതിൽ തെറ്റില്ല. വിശ്വസിക്കുന്നവൻ, സഹായം പിടിച്ചു വാങ്ങിയവൻ വഞ്ചന കാട്ടുമ്പോ അവനെ ചതിക്കുകയല്ല കൊല്ലുകയാ വേണ്ടത്. ശക്തി പറഞ്ഞ കഥകൾ കേട്ടത് മുതൽ അങ്ങനൊരു ചിന്ത എനിക്കുണ്ട്. ചതിയിലൂടെ വീഴ്ത്താൻ ശ്രമിച്ചവരെ അതേ മാർഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കണമെന്ന്. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ?
ഇല്ല. എങ്കിൽ എപ്പോഴാണ് അങ്ങോട്ടുള്ള പോക്ക്? ബന്ധുക്കളെക്കുറിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല, അമ്മയ്ക്കറിയാലോ. എന്നാൽ അറിവുള്ള ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, ശരവണ്. അയാളുമായിട്ട് പോകാം. ഞാനൊന്ന് ആലോചിക്കട്ടെ അയാളുമായിട്ട്. ഇപ്പഴാ ശരിക്കും എനിക്ക് ജീവൻ വീണത്. എന്തായടാ ആ കല്യാണം മുടങ്ങിയ? മുടങ്ങി. എന്നാ അതിനു മുമ്പ് പലതും സംഭവിച്ചു. നരൻ ഉടനെ ജയിലിലേക്ക് പോവും, സഹദേവനെ കുത്തിക്കൊന്നതിന്. അവിടേക്ക് പോയത് അതിനായിരുന്നു, നരനെ കൊല്ലാൻ. എന്നാ കുത്തിയ കുത്തു കൊണ്ടത് സഹദേവന്റെ പള്ളക്ക. ഞൊടിയിടയിൽ ഞാൻ മുങ്ങിയത് കൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം നരൻ ഏറ്റെടുക്കേണ്ടി വരും. എടാ, എന്നിട്ട് നരൻ നിന്നെ കണ്ട? മരിക്കാൻ പോകുന്നവൻ കണ്ടാലും കുഴപ്പമില്ലെന്ന് കരുതിയ വേഷം മാറാതെ പോയത്. എന്നാ അത് സംഭവിക്കാത്തത് കൊണ്ട് അവൻ എന്നെ കണ്ടു. ഞാൻ ജീവനോടുണ്ടെന്ന് ഉറപ്പായി. അവൻ മാത്രമല്ല, ആ ഡോക്ടർ ജോർജും എന്നെ വഴിയിൽ വെച്ച് കണ്ടു. ഇങ്ങനെയൊരു സംഭവം നടന്നതുകൊണ്ട് എനിക്കറിയാമായിരുന്നു പോലീസ് ശക്തമായ തെരച്ചിൽ നടത്തുമെന്ന്. അതുകൊണ്ട് ഒരുപാട് റിസ്ക് എടുത്ത ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോഴോ ഗാന്ധാരി അടുത്ത നിർദ്ദേശം വെച്ചിരിക്കുന്നു എന്റെ രാജകുടുംബത്തിലേക്ക് വരണമെന്ന്. കൊളഞ്ഞല്ലോടാ. ഇനി അവർക്കെന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തോ കാണും, അല്ലെങ്കിൽ അവരങ്ങനെ പറയോ? നിനക്ക് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞു പിടിപ്പിച്ചേക്കണത് അതുപോലും ഓർക്കാതെ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതെ, സഹദേവൻ ചത്ത സ്ഥിതിക്ക് ഇനി നാട്ടിൽ എന്തൊക്കെ നടക്കുമെന്നറിയാമോ? ചത്തവനെ കുഴിച്ചിടും, മറ്റവൻ ജയിലിലും പോവും, അത്ര തന്നെ. ഇനിയിപ്പോ ഭീതിയുടെ നിഴലിൽ തന്നെയാവും എല്ലാവരുടെയും ജീവിതം. ഞാൻ ജീവനോടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവരുടെയൊക്കെ ജീവൻ സുരക്ഷിതമല്ല എന്ന്. അങ്ങനെ വീണ്ടും നരന്ന് മോചിതയ്ക്ക് ഒന്നിക്കാൻ പറ്റിയില്ല. ജയിലിൽ പോയാലും അവൻ ഉടനെ തിരിച്ചു വരും, അവരൊന്നിച്ച് ജീവിക്കാനും ശ്രമിക്കും. അതിനും തടയിടും ഞാൻ. അപ്പോ അതിനു വേണ്ട എന്തെങ്കിലുമൊക്കെ തലയിൽ ഉദിക്കും. കൊല്ലുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? അവൻ കത്തി വലിച്ചോരുന്നത് കണ്ടോണ്ടാ ഞങ്ങൾ വന്നത്. അല്ലെങ്കിൽ ദേ ഈ മോളോട് ചോദിക്ക്. മോളെ, എന്താ മോളെ സംഭവിച്ചത്? ഈ പറയുന്നത് ശരിയാണോ? ആ, ഞങ്ങൾ വന്നപ്പോൾ അച്ഛൻ മാമന്റെ ശരീരത്തിൽ നിന്ന് കത്തി വലിച്ചൂരായിരുന്നു. അവൻ അല്ലെങ്കിലും ആൾക്കാരെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരുത്തനല്ലായിരുന്നു. അവന്റെ കെട്ടിയോളായതുകൊണ്ട് സാർ ഇനി ആ കുറ്റം വേറെ ആരുടെയും തലയിൽ ചാരണ്ട. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ, എനിക്ക് ആരുമില്ലതായി. പോലീസ് പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച വിദുര സുരേഷ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് സഹദേവന് അടുപ്പമുണ്ടായിരുന്നോ? അതൊന്നും എനിക്ക് അറിയത്തില്ലേ, എനിക്കിനി ആരുമില്ലേ. മോള് ആന്റിക്കൊപ്പം വരുന്നോ? ഇല്ല, തന്നു വിടത്തില്ല ഞാൻ എന്റെ കൊച്ചിനെ. അതിനു വേണ്ടിയാണല്ലോ സഹദേവേട്ടനെ കൊന്നത്.
നീ വന്ന് കേറിയപ്പോ തന്നെ അങ്ങനെ കാലിനെടുത്തല്ലോടി. എന്തായി കല്യാണമൊക്കെ? താലികെട്ട് കെങ്കേമായോ? സത്യം സൂപ്പറായിരുന്നോ? പായസം എത്ര തരം ഉണ്ടായിരുന്നു? ഇതെന്താ ഒന്നും പറയാതെ എന്റെ മുഖത്തോട്ട് നോക്കി നിൽക്കുന്നത്? മുഖം വലിച്ച സാമ്പാറ് പോലെ ഉണ്ടല്ലോ. ആ എന്നാലും താലി കെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് എത്രയായാലും ഞാനൊരു അമ്മയല്ലേ. എന്റെ അനുഗ്രഹം വാങ്ങാൻ രണ്ടാൾക്കും വരായിരുന്നു, മോശമായിപ്പോയി. ആ ഇനി വരുന്നതിന് വരുമോ? അല്ല വരുവാണെങ്കി മീനും ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിച്ചു വെച്ച് നല്ലൊരു വിരുന്ന് കൊടുക്കാനാ. നീ അറിഞ്ഞല്ലോ ഈ സംഭവം. നിന്റെ മകള് വിളിച്ച് നിന്നോട് പറഞ്ഞു കാണുമല്ലോ. പിന്നെ പിന്നെങ്ങനെ ആഘോഷിക്കാതടി. തള്ളമാരെ വെറുപ്പിച്ചിട്ട് പോയാ ഒന്നും നടക്കത്തില്ല മനുഷ്യ. അതിനിയെങ്കിലും നിങ്ങളുടെ മോൻ മനസ്സിലാക്കിയാ കൊള്ളാം. നിങ്ങളും കൊലക്കുറ്റത്തിനവൻ പോയതല്ലോ. കൊന്നതാരാന്ന് മോള് പറഞ്ഞില്ലായിരുന്നു. നിന്റെ മോക്കമ്മം കൂടിയല്ലോ ഒരുത്തൻ, പോലീസ് തിരയുന്ന ഒരുത്തൻ. അവനെ മരിച്ചിട്ടില്ല, അവനാ സഹദേവനെ കുത്തിയത്. അത് നിങ്ങളുടെ മോനുണ്ടാക്കിയ കഥയായിരിക്കും മനുഷ്യ. അവൻ അന്ന് തന്നെ ചത്തു കുത്തി. ഇല്ലടി, അവനെ ആ ജോർജ് ഡോക്ടറും കണ്ടായിരുന്നു. ഇനി എപ്പോഴാ നിന്റെ മോളെ തേടി വരുന്നതെന്ന് പറയാനൊക്കത്തില്ല. ഈ താലി കെട്ടാനായിട്ട് പോയവൻ എന്തിനാ വല്ലോന്റെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പോയത്? അതുകൊണ്ടല്ലേ അവന് ഈ ഗതികേട് വന്നത്. ആ ഇനി എന്തായാലും ജയിലിൽ കിടക്കാം. ഇനിയേ അധികം നാൾ അവൻ അങ്ങനെ ജയിലിൽ കിടക്കത്തില്ലടി. എന്തേ മോചിത മോൾ അവനെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യും, അവരൊരുമിച്ച് താമസിക്കുകയും ചെയ്യും. അവൾ അവനെ താലി കെട്ടാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ തന്നെ അവൻ ജയിലിലായി. ഒന്നിച്ച് താമസിക്കാൻ പാടില്ലാത്തവര് അതിന് മുതിരരുത്. അവളേതോ ചൊവ്വാദോഷക്കാരിയാ, എറണം കെട്ട ജാതകക്കാരി. പിന്നെ ഭർത്താവ് വാഴുവോ? നിനക്ക് ചൊവ്വാദോഷമൊന്നും ഇല്ലായിരുന്നല്ലോ. കുറെ കാലമായല്ലോ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്. എന്നിട്ട് എത്ര നാൾ നന്നായിട്ട് ജീവിച്ചടി. നീ ഒരു നല്ല ഭാര്യയായിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം കലഹിച്ച് തീരുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നന്നായി ജീവിച്ച് മരിക്കുന്നതാ. നന്നായിട്ട് ജീവിക്കണമെങ്കിലേ കെട്ടിക്കൊണ്ട് പോകുന്നവൻ നല്ലൊരാണായിരിക്കണം, പെണ്ണിനെ സ്നേഹിക്കുന്നവനായിരിക്കണം. നിങ്ങളെ പോലുള്ള കൊച്ചാണന്മാർക്ക് ഇതൊക്കെ തന്നെ ധാരാളമാ. അറിഞ്ഞോ നീ കാര്യങ്ങള്? ആ ചടങ്ങ് നടന്നില്ല. നരനിപ്പോ പോലീസ് ലോക്കപ്പിലാ. പോലീസ് ലോക്കപ്പിലോ? എന്താ ചേച്ചി സംഭവിച്ചത്? ചിന്നിമോളെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അതിരാവിലെ തന്നെ പോയ നരൻ സഹദേവൻ എന്ന ആളെ കുത്തിക്കൊന്നു എന്നാണ് കേസ്. നന്നായി പോയി. അപ്പോ ഇനി അവൻ മറ്റവനായിട്ട് ഒന്നിച്ച് ജീവിക്കില്ലല്ലോ. ഞാനും എന്റെ അമ്മയും സകല അമ്പലത്തിന് നേർച്ചു നേർന്നതാ, രണ്ടും ഒന്നിക്കാതിരിക്കാൻ വേണ്ടി. അതെന്തായാലും വലിച്ചു. അല്ല, ചിന്നുമോളെ കൂടെ വിടാത്തതിന്റെ പേരിലാണോ സഹദേവനെ നരൻ കുത്തിയത്? അയാളെ കുത്തിയത് നരനല്ല, നമ്മളെല്ലാവരും
ശരത്ത് ജീവിച്ചോ മരിച്ചോ എന്നുള്ള സംശയത്തിലായിരുന്നല്ലോ. എന്നാ കേട്ടോ, അവൻ മരിച്ചിട്ടില്ല. ശരത്ത സഹദേവനെ കുത്തിയത്. എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? നരനും മോചിതയും ഒന്നിക്കാൻ പോവാണെന്നറിഞ്ഞിട്ട് നരനെ കൊല്ലാനെത്തിയതാ. എന്നാ ലക്ഷ്യം തെറ്റി കടാര സഹദേവന്റെ വയറ്റിൽ കയറുകയായിരുന്നു. അപ്പോ അവൻ ജീവനോടുണ്ട്. അടി തെറ്റിയാൽ അടവ് മാറ്റി ചവിട്ടും ഇവൻ. മുഖം മൂടി മാറ്റി ഇനി തനി സ്വരൂപത്തിലേക്ക്. പക്ഷെ ഇവൻ ഇതുവരെ കണ്ട കളിത്തട്ടല്ല ഇത്. ഇവിടെ ഈ ചെകുത്താൻ കുരുങ്ങും. കാരണം ഇവർക്കൊപ്പം വലവിരിക്കാൻ ഈ ഗാന്ധാരിയുമുണ്ട്.